എല്ലാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തി. നവകേരള സദസ് എന്ന നിലയിൽ സംഘടിപ്പിക്കുന്ന ജനകീയ കൂട്ടായ്മയിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും നേരിട്ട് പങ്കെടുക്കുകയാണ്. പേരാമ്പ്രയിലെ ഈ പരിപാടി നവംബർ 24 മന്ത്രിസഭാംഗങ്ങൾ പേരാമ്പ്രയിലെ ജനസദസ്സിൽ എത്തിച്ചേരുക. പേരാമ്പ്ര ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക അകലിൽ 1.5 മണിക്ക് പരിപാടികൾ ആരംഭിക്കും. ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് ജനങ്ങളെ മുന്നിൽ പറയുന്ന കാര്യങ്ങൾ, അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. സംസ്ഥാനമാകെ വലിയ തോതിലുള്ള വികസന മുന്നേറ്റമാണ്. ആ വികസന മുന്നേറ്റം പേരാമ്പ്ര അസംബ്ലി മണ്ഡലത്തിൽ പ്രകടമാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗവൺമെൻറ്റാണ് പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. ജനങ്ങളുമായിട്ട് സംവദിക്കുന്നതിനുള്ള ഒരു പരിപാടി. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമാണ്. ഈ പരിപാടിക്ക് മുമ്പ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ 4 മേഖലാ തലത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗം ചേർന്നു. അത് ചേർന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉദ്യോഗസ്ഥ വിഭാഗത്തെ സജീവമാക്കുന്നതിനുള്ള നടപടിയുടെ ഭാഗം. അത് വിവിധ മേഖലകളിൽ അതിൻ്റെ അനുഭവങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിയുടെ ഭാഗമായി നിവേദനങ്ങൾ സ്വീകരിക്കുന്നു. ആർക്കും നിവേദനം നൽകാം, ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ആർക്കും നിവേദനങ്ങൾ നൽകാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി 20 കൗണ്ടറുകൾ അവിടെ പ്രത്യേകം സജ്ജമാക്കി. രാവിലെ മുതൽക്ക് തന്നെ കൗണ്ടർ പ്രവർത്തനമായിരുന്നു. രാവിലെ 11 മണിക്ക് കൗണ്ടർ പ്രവർത്തനമായി. അപ്പൊ ആളുകൾക്ക് പരാതി കൊടുക്കാനുള്ള അവസരമുണ്ട്. അങ്ങനെ സ്വീകരിക്കുന്ന പരാതിക്കെല്ലാം പ്രൊസീഡ് കൊടുക്കും, രേഖപ്പെടുത്തുകയാണ്. മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ നൽകുന്ന പരാതിക്ക് 1.5 മാസത്തിനുള്ളിൽ പരിഹാരം ഉണ്ടാകുന്നു. പരിഹരിക്കാൻ കഴിയാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ എന്താണ് അതിന്റെ മെറിറ്റ് നോക്കി പരിശോധിച്ച് എന്താണ് ചെയ്യാൻ കഴിയാത്തത് വേറെ പരിഗണനയ്ക്ക് വിധേയമാണ്. ഈ നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഈ യാത്രയിലൂടെ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. 20 കൗണ്ടറുണ്ടാവും. കൗണ്ടറിന്റെ വേറൊരു പ്രത്യേകത നിങ്ങൾ പറയുന്നത് ഇനി പരിപാടി കഴിഞ്ഞേ ചെയ്യുന്നു. പരിപാടി മുഖ്യമന്ത്രിയുടെ പരിപാടി പ്രസംഗവും പരിപാടിയൊക്കെ തിരിച്ചുവിടുന്നൊരു ഘട്ടമുണ്ടാവുക. അങ്ങനെ വന്നു കഴിഞ്ഞാലും പരാതി കൊടുക്കാൻ ആളുകളുണ്ടെങ്കിൽ അവസാനത്തെ പരാതി വാങ്ങിയ ശേഷം ദിവസം വരും. പരാതി ഇത് അവസാനിച്ച് സ്വീകരിക്കില്ല എന്നൊരു വർത്തമാനത്തിന്റെ പ്രശ്നമില്ല. അപ്പൊ എത്ര സമയമെടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ ഉദ്യോഗസ്ഥന്മാർ ഇരുന്ന് അല്ലെ അങ്ങനെ തിരിച്ചു ഉദ്യോഗസ്ഥന്മാരിരുന്ന് പരാതി കൊടുക്കും. അതിന് വേറെ പ്രശ്നം, അത് ഗവൺമെന്റ് ഡയറക്ഷൻ ഉണ്ട്. അതിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാരില്ല, അവരാ ചുമതല നിർവഹിക്കും. എല്ലാവരും ഒഴിഞ്ഞു പോയി എന്നുള്ളത് കണ്ടെങ്കിലാണ് ആ കൗണ്ടർ അവസാനിക്കുന്നത്. ശേഷം ഈ മന്ത്രിസഭാംഗങ്ങളിൽ എത്തിച്ചേരും. 1.5 മണിക്ക് പരിപാടി 1.5 മണി മുതൽ പരിപാടി തുടങ്ങും. കലാപരിപാടികൾ, ചെറിയ പാട്ടുകൾ, നാടൻ പാട്ടുകളും അതുപോലുള്ള ചെറിയ ചെറിയ കലാപരിപാടികൾ പേരാമ്പ്രക്കാരായിട്ടുള്ള ചില പരിപാടികളുണ്ട്. ആ പരിപാടികൾ നടത്തുന്നുണ്ട്. മികച്ച ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ നിങ്ങളുടെ പഠനം മെന്റോ പാർക്ക് കോളേജിലും തന്നെ ആവണം. അതും PSC അംഗീകൃത ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോട് കൂടെ. 100% തൊഴിൽ നേടാവുന്ന ഞങ്ങളുടെ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മെന്റോ പാർക്ക് കോളേജ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ, പ്രൊഫഷണൽ അക്കൗണ്ടിംഗ്, ഇന്റീരിയർ ഡിസൈനിങ്, PGDCA, DCA, CTTC, AutoCAD, Tally, MS Office, പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് മുതലായവ റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചിലൂടെ ഓൺലൈൻ ഓഫ്ലൈൻ മോഡുകളിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നു. കൂടാതെ 6 മാസം കൊണ്ട് വളരെ എളുപ്പത്തിൽ NIOS Plus 2 നേടാനും ഡിസ്റ്റൻസ് ആയി BA, BCOM, BBA, BCA,
MA, MCOM, MBA, MCA പഠിക്കാനും അവസരം. മെൻലോ പാർക്ക് കോളേജ് ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് എഞ്ചിനീയറിംഗ് ടെക്നോളജി, 9645-094-192, ഓപ്പോസിറ്റ് ഗ്രാൻഡ് ഹൌസ്, പേരാമ്പ്ര.